പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരളയും വിആർസി കൊടകരയും ചേർന്നൊരുക്കിയ ടാലന്റ് ലാബിന് കീഴിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നടത്തിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളും പരിശീലിപ്പിച്ച് വിദ്യാർത്ഥികളുടെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ടാലന്റ് ലാബ്. കേരളത്തിൽ ഒട്ടനവധി വിദ്യാലയങ്ങളിൽ പദ്ധതിയുടെ ഭാഗമായി വിവിധ കലാരൂപങ്ങൾ അഭ്യസിപ്പിക്കുന്നുണ്ട്. പരിമിതമായ അധ്യയന ദിവസങ്ങളിലൂടെ കലാപരിശീലനം നൽകുന്ന പദ്ധതിയിൽ കൊടകര സ്കൂൾ തെരഞ്ഞെടുത്തത് പഞ്ചാരി മേളമാണ്. നവംബർ അവസാന വാരമാണ് പരിശീലന കളരിക്ക് ആരംഭം കുറിച്ചത്. ആദ്യ നാളുകൾ കരിങ്കല്ലിൽ പുളിമുട്ടി കൊട്ടിയായിരുന്നു പരിശീലനം. അവസാന ദിവസങ്ങളിൽ അഭ്യസനം ചെണ്ടയിലേക്ക് മാറ്റി. വിദ്യാലയത്തിലെ സി എം ആനന്ദ്, കൃഷ്ണചന്ദ്രജിത്ത് ടി എസ്, വസുദേവ് സി എസ്, ശ്രീഹരി കെ എസ്, നിവേദ് ബിജു, ഗൗതം കൃഷ്ണ കെ എ, വിദീഷ് വി വി, കാശിനാഥ് കെ ആർ, ഹരികൃഷ്ണ സി ജി, അഖിനേഷ് എം എസ്, അതുൽകൃഷ്ണ കെ എസ്, ആഷിൻ കെ എസ്, ആകാശ് ബിജോയ് എന്നിങ്ങനെ 13 വിദ്യാർത്ഥികളാണ് പഞ്ചാരിയുടെ 24 അക്ഷരകാലത്തിലുള്ള മൂന്നാം കാലം മുതൽ കയ്യും കോലും ഉപയോഗിച്ച് കൊട്ടിക്കയറിയത്. അരങ്ങേറ്റ മേളത്തിന് കുറുംകുഴൽ, കൊമ്പ്, വീക്കം, ചെണ്ട, ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ്, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, പറമ്പിൽ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ 30 സഹമേളക്കാരും ഉണ്ടായിരുന്നു. അരങ്ങേറ്റത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ മുഖ്യ അതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസ്സി ഫ്രാൻസിസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ ഷാജു, സിബി സി ഡി, സർവശിക്ഷ കേരള, കൊടകര ബി പി ഒ കെ നന്ദകുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക പി പി മേരി, പ്രോഗ്രാം കൺവീനർ ടി കെ ഷൈജു, ജോബിൻ എം തോമസ്, പി ടി എ വൈസ് പ്രസിഡന്റ് ബിനു ജി നായർ എന്നിവർ പ്രസംഗിച്ചു. കുട്ടി എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അത് സ്കൂളിൽ മാത്രമല്ല, അച്ഛനമ്മമാരും ഇത് തുടരും. കുട്ടി എന്ത് ചെയ്യുമ്പോഴും ആ കുട്ടിയുടെ കഴിവിനെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ കാണാത്ത, മനസ്സിലാക്കാത്ത കഴിവ് ആ കുട്ടിയിലുണ്ട് എന്ന് ബോധ്യപ്പെടും. ഇതാണ് അന്വേഷണം. ആ അന്വേഷണത്തിലൂടെ മാത്രമേ കുട്ടി വളരും. അതിന് ഇതാ എൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ, ഞാൻ 8 പഠിച്ച സ്കൂൾ കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ. ടാലന്റ് ലാബ് നല്ലതുപോലെ ഉപയോഗിച്ചിരിക്കുന്നു. കുട്ടിയുടെ ജീവിതം കോഞ്ഞാട്ടയായി എന്നാണ് സാധാരണഗതിയിൽ കാരണവന്മാര് പറയാറുള്ളത്. അത് രക്ഷയില്ല എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇപ്പൊ എല്ലാവരും പറഞ്ഞും പറയുന്നതും പറയാതെ പറയണതും സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ, ആ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാണ്. അൺഎയ്ഡഡ് മേഖലയോട് മല്ലടിക്കാനും ചിലപ്പോഴെങ്കിലും അൺഎയ്ഡഡ് മേഖലയെ പിന്നിലാക്കി മുന്നിലേക്ക് വരാനും കഴിയുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ, വിദ്യാർത്ഥിനികളുടെ ഭാവിക്ക്. ഇത്തരത്തിൽ ബി ആർ സിയും എസ് എസ് എയും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ബിന്ദു ടീച്ചറും നന്ദമാഷും ഒക്കെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബോയ്സ് സ്കൂളിലെ എല്ലാ പി ടി എ അംഗങ്ങളും അഹോരാത്രം ഇതിനു വേണ്ടി പ്രയത്നിച്ചു എന്ന് എച്ച് എം പറഞ്ഞിട്ടുണ്ട്.